അപ്പം എല്ലാം അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൗൺ ഹാൾ ലയണിന്റെ ഒരു അടിപൊളി അറ്റാക്കിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. ഡയലോഗ് ഡയലോഗ് അരെ ബോൾ ദാ ജോൻ ഡയലോഗ് ഡയലോഗ് അപ്പോൾ വെച്ചാൽ നമ്മൾ അറ്റാക്ക് സ്ട്രാറ്റജിയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് വിച്ചിനെയാണ്. അപ്പോൾ നമുക്ക് ട്രൂപ്സും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. ട്രൂപ്സായിട്ട് ഞങ്ങളുടെ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് 10 വിച്ച്, പിന്നെ ഒരു ഗോലം, 4 ഹീലർ, ഒരു വിസാർഡ്, 5 വാൾ ബ്രേക്കർ, ഇത്രയാണ് നമ്മൾ ട്രൂപ്സായിട്ട് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്പെല്ലിംഗ് കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഹീൽ എടുത്തിട്ടുണ്ട്, 2 റേജ് എടുത്തിട്ടുണ്ട്, ഒരു ജമ്പ് എടുത്തിട്ടുണ്ട്, ഒരു പോയിസൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സി സിയിൽ നിന്ന് 5 ബോളറും ഒരു ഫ്രീസും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ 2 ഹീറോസാണ്. അപ്പോൾ നമ്മുടെ ഹീറോസ് ഇല്ലാണ്ട് നമുക്കിത് പ്രോപ്പറായിട്ട് അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാനിപ്പോൾ ഹീലറിനെ എടുത്തേക്കണത് നമ്മുടെ വിച്ചിന് വേണ്ടിയാണ്. നമ്മളതിൽ മൊത്തം 10 വിച്ചുണ്ട്, അതിൽ 5 വിച്ചിന് 2 ഹീലർ വെച്ച് മൊത്തം ഞാൻ 4 ഹീലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹീലറിനെ ഇവിടെ യൂസ് ചെയ്യണത് നമ്മുടെ വിച്ചിന് വേണ്ടിയാണ്. അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തിട്ട് നേരെ അറ്റാക്കിങ്ങിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് പുതുതായിട്ട് ചാനലിലോട്ട് വന്നിറക്കിണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണാൻ ബെല്ലൈക്കൺ അമർത്തി ഉള്ളിടണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് വെച്ചാൽ പറയുന്നത് ഞാൻ ആദ്യം അറ്റാക്ക് ചെയ്ത ബേസ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കാം. നമ്മളെപ്പോഴും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിമി സി സി ഡൗൺ ആക്കാൻ പറ്റിയ സൈഡിൽ നിന്നാണ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ട്രൂപ്സിന് ഇറക്കേണ്ടത് നോക്കാം. ട്രൂപ്സിന് ഇറക്കുമ്പോൾ നമ്മുടെ മൊത്തം 10 വിച്ച് ഉണ്ട്, അതിൽ 5 വിച്ച് നമ്മൾ ഇടത്ത മൂലയിലും പിന്നെ ബാക്കി 5 വിച്ച് നമ്മൾ ആ റൈറ്റ് സൈഡിലെ മൂലയിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ 5 വിച്ചിന് വെച്ച് ഇട്ട് കൊടുക്കുമ്പോൾ 2 ഹീലർ അതിൻ്റെ പുറകെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രൂപ്സിന് ഇറക്കേണ്ടത്. പിന്നെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മുടെ ഗോലം, ഹീറോസ്, ബോളർ ഇതെല്ലാം കറക്റ്റ് ബേസിനെ സെൻറ്ററിലോട്ട് കയറ്റിവിടണം. ഈ അറ്റാക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ 2 സൈഡിലോട്ട് ഇറക്കണ വിച്ചുകൾ ആ 2 സൈഡിലുള്ള ഡിഫൻസും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഡൗൺ ആക്കി പൊക്കോളും. പിന്നെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കണ ഗോലം, ബോളർ, ഹീറോസ് ഇതൊക്കെ കറക്റ്റ് ബേസിൻ്റെ സെൻറ്ററിലുള്ള ഡിഫൻസും ബിൽഡിങ്സും ടൗൺ ഹാളൊക്കെ ഡൗൺ ആക്കിക്കോളും. നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 5 വിച്ചും പുറകിൽ 2 ഹീലറിനെ ഇറക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വിച്ചിനെ ഇറക്കുമ്പോൾ 5 എണ്ണത്തിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് വിച്ചിൻ്റെ ആ ഫിഗറിലേക്ക് നോക്കണം. കറക്റ്റ് 5 വിച്ച് തന്നെയാണ് ഇറങ്ങണേന്ന്. അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 5 വിച്ചിനെ ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ 5 വിച്ചും പുറകിൽ 2 ഹീലറിനെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ ഗോലത്തിനെ ഹീറോസിന് ഇറക്കി കൊടുക്കണം. എന്നിട്ട് നൈസായിട്ട് ആ വാൾ ബ്രേക്കർ ഇട്ട് വാൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബോളറിന് ഇട്ട് കൊടുക്കണം. തുടക്കത്തിൽ ബോളറിന് ഇറക്കി കൊടുത്താൽ ബോളർ ഫുള്ള് പുറത്തൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം ബോളറിനെ ഇടാനായിട്ട്. ഇവിടെ ഇപ്പോൾ സി സി ലൂറായിട്ടുണ്ട്. ഇനി നമ്മളുള്ള പോയിസൺ ജസ്റ്റ് സി സി എന്ന് പറഞ്ഞാൽ ട്രൂപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു റേസ് പെല്ലും കൂടെ നമ്മൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യൂൻ പെട്ടെന്ന് ആ സി സിന്ന് തന്നെ ട്രൂപ്പിനെ ഡൗൺ ആക്കിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ബോളറിനെ ഇറക്കി കൊടുക്കാം. എനിക്കിപ്പോൾ കാണാം പുറത്തുള്ള എല്ലാ ബിൽഡിങ്സും അത്യാവശ്യം ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോളർ ഇറക്കി കൊടുത്താൽ എന്തായാലും പുറത്തേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ടൈം വന്നപ്പോൾ ബോളറിനെ ഇറക്കി കൊടുത്തു. പിന്നെ നമ്മൾ ജമ്പ് സ്പെൽ അവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ട്രൂപ്പ്സും കറക്റ്റ് ജമ്പ് ചെയ്ത് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജെയിൻ ടെമ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹീൽ സ്പെൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റൈറ്റ് സ്പെല് നമ്മൾ കറക്റ്റ് ആ ടൗൺ ഹാളിൻ്റെ സെക്ഷനിലേക്ക് നമ്മുടെ ബോളറും ട്രൂപ്പ്സും ഒക്കെ എത്തിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടൗൺ ഹാളും പിന്നെ ടൗൺ ഹാളിനെ ചുറ്റിപ്പറ്റിയുള്ള ഡിഫൻസൊക്കെ നമ്മുടെ ട്രൂപ്പ്സ് ഡൗൺ ആക്കിക്കോളും. നമ്മൾ ഒരിക്കലും നമ്മുടെ ഹീൽ സ്പെല് റേസ് സ്പെല് നമ്മൾ വിച്ചിന് വേണ്ടി യൂസ് ചെയ്യില്ലേ. നമ്മൾ നമ്മുടെ ഹീലും റേജൊക്കെ യൂസ് ചെയ്യണത് നമ്മുടെ ഹീറോസിനും ബോളേഴ്സിനൊക്കെ വേണ്ടിയാണ്. പിന്നെ നമ്മളുടെ ഫ്രീസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് നമ്മുടെ എയർ ഡിഫൻസൊക്കെ നമ്മുടെ ഹീലറിനെ ലോക്ക് ആക്കുവാണെങ്കിൽ അതിനാണ് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോളറിന് വിസാ ടവറും എല്ലാം ഇങ്ങനെ ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഫ്രീ സ്പെല് യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ടൗൺ ഹാളും പിന്നെ ബേസിൻ്റെ അകത്തുള്ള ഡിഫൻസും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോസും ബോളറൊക്കെ ചേർന്ന് ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ബോളറിനെ ഹീറോസിനൊക്കെ കറക്റ്റ് ബേസിനെ സെൻറ്ററിലോട്ട് വിട്ടത്. നമ്മുടെ ഉള്ള 4 ഹീലർ ഇപ്പോഴും 2 സൈഡിലായിട്ട് അലയവായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ആ ഹീലറിനെ വല്ല എയർ ഡിഫൻസും ഡൗൺ ആക്കാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഫ്രീ സ്പെല് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എയർ ഡിഫൻസിലാണ് ഫ്രീ സ്പെല് യൂസ് ചെയ്യണത്. എയർ ഡിഫൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഹീലറിന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫ്രീ സ്പെല് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ബേസിൽ ഇനി വലിയ കാര്യമായിട്ട് ഡിഫൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം തന്നെ ഡൗൺ ആയിട്ടുണ്ട്. ഈ അറ്റാക്ക് സ്ട്രാറ്റജി ഇത്തോളം വെച്ചാൽ മാറി വളരെ സിമ്പിളാണ്. ടൗൺ ഹാളിനുള്ള പവർഫുൾ അറ്റാക്ക് സ്ട്രാറ്റജിയാണ് ഇത്. കാരണം ടൗൺ ഹാൾ 10 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടൗൺ ഹാൾ 10 നമുക്ക് മൾട്ടിപ്പിൾ ഇൻഫർണോ ഒക്കെ ഉണ്ടെങ്കിൽ വിച്ച് അറ്റാക്കിന് ഭയങ്കര ഒരു നെഗറ്റീവാണ് അത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൗൺ ഹാൾ 9 ഇൻഫർണോ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമി തന്നെയാണ് ടൗൺ ഹാൾ 9.
അപ്പോൾ ഇത്രയുള്ള മച്ചാമാരി അറ്റാക്കിങ് സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ടുള്ള ഒരു അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ്. ടൗൺ ഹാളിലായിട്ടും ഇതുവരെയായിട്ട് വിച്ചിനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അവർ ജസ്റ്റ് വിച്ചിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള മച്ചാമാരി നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സടി കാണാൻ ബെല്ലൈക്കൺ അമർത്തി ഉള്ളിടണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മച്ചാമാരെ. അപ്പോൾ അതുവരേക്കും ബൈ.